ഹലോ ഗായ്സ്, എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം. ലാലീഗയിൽ ഇന്ന് മെസ്സിയും സംഘവും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. സീസണിലെ തങ്ങളുടെ രണ്ടാമത്തെ മത്സരത്തിനാണ് ഇന്ന് ബാഴ്സലോണ ഇറങ്ങുന്നത്. സെൽറ്റ വിഗോയുമായിട്ടാണ് ബാഴ്സലോണയുടെ മത്സരം. ഇന്ത്യൻ സമയം രാത്രി 1 മണിക്കാണ് ഈ ഒരു മത്സരം തുടങ്ങുന്നത്. ആദ്യ മത്സരത്തിൽ ബാഴ്സലോണ വില്ലാറിയലിനെ 4-0 പരാജയപ്പെടുത്തിയത്. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബാഴ്സലോണ ഇന്ന് സെൽറ്റ വിഗോയ്ക്കെതിരെ ഇറങ്ങുക. സെൽറ്റ വിഗോയുടെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം 2015 ശേഷം ഇതുവരെ ബാഴ്സലോണയ്ക്ക് അവരുടെ ഹോം ഗ്രൗണ്ടിൽ ജയിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കും. സെൽറ്റ വിഗോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ ഈ സീസണിൽ 3 കളികളാണ് ഇപ്പോൾ കളിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതിൽ 1 വിജയവും 2 സമനിലയുമാണ് സെൽറ്റ വിഗോ സ്വന്തമാക്കിയിരിക്കുന്നത്. പോയിന്റ് ടേബിളിൽ 8-ാം സ്ഥാനത്താണ് ഇപ്പോൾ. ഇനി ബാഴ്സലോണയുടെ ഒരു പോസിബിൾ ലൈനപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. 4-2-3-1 എന്ന ഫോർമേഷനിൽ തന്നെയായിരിക്കും കൂമാൻ ബാഴ്സലോണയെ ഇറക്കുക. ഗോൾ കീപ്പറായി നെറ്റോ, ഡിഫൻഡേഴ്സായി റോബർട്ടോ, പി കെ, ലെങ്ലെറ്റ്, ആൽബ, ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ ബുസ്കറ്റ്സ്, ഡിജോ. എന്നാൽ ബുസ്കറ്റ്സിന് പകരം ഒരു പക്ഷേ ഇന്ന് പിയാനിക്കിന് ആദ്യ 11-ൽ സ്ഥാനം കിട്ടിയേക്കാം. അറ്റാക്കിങ്ങിൽ വരുമ്പോൾ ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം ഫാറ്റിയെ മാറ്റാനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ട്. അതിനു പകരം ഡിംബലേക്കായിരിക്കും ഇന്ന് ഒരുപക്ഷെ സ്റ്റാർട്ടിംഗ് 11-ൽ സ്ഥാനം കിട്ടുക എന്നാണ് സ്പോട്ട് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിംബലെ, കൗട്ടീന്യോ, ഗ്രീസ്മാൻ എന്നിവർ ആയിരിക്കും അറ്റാക്കിങ്ങിൽ. ഫോർവേഡായി മെസ്സി ആയിരിക്കും ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുക. കൂമാൻ എന്ന മാനേജറെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ടാസ്ക് തന്നെയാണ് ഇപ്പോൾ സെൽറ്റ വിഗോയ്ക്കെതിരെ അവരുടെ മൈതാനത്ത് കളിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം 2015 ശേഷം ഒരു മാനേജർക്കും, അതായത് ബാഴ്സലോണയെ പരിശീലിപ്പിച്ച ഒരു മാനേജർക്കും സെൽറ്റ വിഗോയുടെ ഹോം ഗ്രൗണ്ടിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂമാന് ഇത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഇന്ന് ആ ഒരു ചരിത്രം മാറ്റുമോ കൂമാൻ എന്നുള്ളതാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത്. എന്തായാലും മികച്ച ഒരു മത്സരം തന്നെ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്ക് ഓഫ് മലയാളം.